പടവരൊക്കെ ഉണ്ടോ? ഇതിപ്പോൾ നല്ല രീതിയിൽ പൂ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പൂക്കൾ കായാകാനും തുടങ്ങിയിട്ടുണ്ട്. ഇത് വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയല്ല, നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ വീട്ടമ്മമാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഒന്നോ രണ്ടോ മൂടൊക്കെ ആണെങ്കിലും വെച്ച് ഇതുപോലെ വിളവെടുക്കാവുന്നതാണ്. നമുക്കിത് ഇതിൻ്റെ വിളവെടുക്കാം. തോരം വെക്കാവുന്നതിന് വളരെ നല്ലതാണിത്. ബേബി പടവലം കണ്ടോ? ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം ഇതേ കണ്ടോ, പടവലം. നമുക്ക് കഞ്ഞി കഴിച്ച പടവലങ്ങയാണ്. അപ്പം നമ്മൾ പടവലം കൃഷിയെ പറ്റിയാണ് പറയുന്നത്, മറ്റൊന്നുമല്ല. നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ഈ ഒരു കായ വന്നു, ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ടെണ്ണം കൂടെ വന്നു, പക്ഷെ ആദ്യമേ അതങ്ങ് ചീഞ്ഞു പോയി, നമുക്ക് കിട്ടിയില്ല. എന്നാൽ ഈ ഒരെണ്ണം നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ബേബി പടവലമാണ്. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഇത് വന്നതിന് ശേഷം നമുക്ക് ഈ ചെടിയിലൊക്കെ പൂ ഒന്നും ഉണ്ടായില്ലായിരുന്നു. എന്നാൽ നമ്മളൊരു വളം ഉപയോഗിച്ചപ്പോഴത്തേന് ഇതിൽ നിറച്ച് പൂക്കൾ വന്നു. അപ്പോൾ അത് എന്ത് ചെയ്തിട്ടാണ് നമുക്ക് അങ്ങനെ കിട്ടിയതെന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വിഷയം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുന്നതിനും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നമ്മൾ വീട്ടമ്മമാർക്ക് അടുക്കള തോട്ടത്തിൽ എല്ലാ പച്ചക്കറികളും ഉണ്ടാകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതുപോലെ നമുക്കിവിടെ സാധാരണ ഇച്ചിരി പടവലമൊക്കെ കിളുത്ത് കിട്ടാൻ കുറച്ച് പാടായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം നമ്മളൊരു പരീക്ഷണാർത്ഥത്തിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബേബി പടവലം 35 രൂപ കൊടുത്ത് നമ്മൾ സീഡ് വാങ്ങിച്ചാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. ചാണകപ്പൊടിയും മണ്ണും ചേർത്തിട്ട് പേട്രയിൽ മുളപ്പിച്ചെടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അതിനൊരു 5 ഇല പ്രായമായപ്പോഴത്തേനും നമ്മൾ പറിച്ചു നട്ടു. നമ്മളൊരു പരീക്ഷണാർത്ഥമായതുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ കുറച്ച് ഷോർട്ടേജ് ഉണ്ടായിരുന്നത് കൊണ്ടും വെറും 2 മൂടാണ് നമ്മൾ നട്ടത്. അത് നമ്മൾ പയർ നടുന്നതിൻ്റെ അടുത്ത് തന്നെ നട്ടത്. അപ്പോൾ നമ്മളിത് ആദ്യം എന്ത് ചെയ്തെന്നറിയാം? സാധാരണ ഈ നമ്മുടെ പടവലമൊക്കെ ഭയങ്കരമായിട്ട് കീടങ്ങളുടെ ശല്യം വരുന്നത് കൊണ്ട് നമ്മൾ വേണ്ട ഇതുപോലുള്ള സ്ഥലത്ത് ചെറുതായിട്ട് കുഴിയെടുത്തിട്ട് ആദ്യം കുറച്ച് കരിയില അതിനകത്ത് കൂട്ടിയിട്ടിട്ടൊന്ന് കത്തിച്ച് മണ്ണിനെ നമ്മളൊന്ന് ശുദ്ധമാക്കിയതിന് ശേഷമാണ് നമ്മളത് അടുത്ത ദിവസം അതിനകത്തോട്ട് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കും ഇട്ടിട്ട് നമ്മളുടെ തൈ പറിച്ചു നട്ടു. അതിന് ശേഷം അത് പന്തലിലോട്ട് കയറാൻ തുടങ്ങിയ സമയത്ത് ഏകദേശം ഒരു 10-15 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ 2-ാമത്തെ വളവും കൊടുത്തു. അന്നേരം നമ്മൾ ചാണകപ്പൊടിയാണ് കൊടുത്തത്. നമ്മൾ കഴിഞ്ഞ ദിവസം പയറിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ പയർ കയറിയിട്ടുള്ള പന്തലിൽ തന്നെയാണ് നമ്മൾ പടവലവും പടുത്തിയിട്ടുള്ളത്. എന്നാൽ വലിയ ബലമുള്ള പന്തലൊന്നുമല്ല നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പടവലൊക്കെ ഉണ്ടോ? ഇതിപ്പോൾ നല്ല രീതിയിൽ പൂ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പൂക്കൾ കായാകാനും തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മളൊരു വളം കൊടുത്തതിന് ശേഷം പൂക്കൾ ചിലപ്പോൾ വരുമായിരിക്കും, ആ പൂക്കളെല്ലാം കായകളാകുന്നതിനായിരിക്കും ബുദ്ധിമുട്ട്. എന്നാൽ അതേണ്ട ഇത് കണ്ടു, എല്ലാത്തിലും പൂക്കൾ കായകളായി വരാനും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉറപ്പായിട്ടും ഈ വീഡിയോ എടുക്കുന്നത്. നമ്മൾ ആ പരീക്ഷിച്ച് നോക്കിയ അതേണ്ട ആ വളം നമുക്ക് പ്രയോജനം ചെയ്തു. നിങ്ങളും അതുപോലെ ചെയ്ത് നോക്കിയാൽ മതിയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. കണ്ടോ, നിറച്ച് പൂക്കളായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഇതിന് പന്തലിന് വലിയ ബലമില്ല. നമ്മൾ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നല്ല ബലത്തിൽ ചെയ്യും. കാരണം പടവലത്തിൻ്റെ കായകളായി ഒരുപാട് കായകളായി വരുമ്പോൾ അതിനെ താങ്ങി നിർത്താൻ പറ്റുന്ന പന്തൽ ഉറപ്പായിട്ടും നമ്മൾ ഒരുക്കിയിരിക്കണം. പടവലത്തെ തന്നെ ആൺപൂവും പെൺപൂവും ഉണ്ട്. ഇത് കണ്ടോ, ഇതെല്ലാം പെൺപൂവാണ് ഈ കായകളായിട്ട് വരുന്നത്. അതേസമയം വേണ്ട ഇത് കണ്ടോ, ഇതൊരു ആൺപൂവാണ്, ഇതിന് കാ പിടിക്കത്തില്ല. കണ്ടോ, ചില വള്ളിയിൽ മൊത്തം ആൺപൂവാണ് അടുപ്പിച്ച് വരുന്നത്, പക്ഷേ അതുകൊണ്ട് ഈ 2 വള്ളി കണ്ടോ, ഇതിൽ മൊത്തം പെൺപൂവാണ് അടുപ്പിച്ച് വന്നിട്ടുള്ളത്. ഇതെല്ലാം കായകളാകുന്നുണ്ട്. ഇതേണ്ട കണ്ടോ. അപ്പം ഇതിന് നമ്മൾ കൊടുത്ത വളം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മിക്കതിനും കൊടുക്കുന്നതാണ് കടല പിണ്ണാക്ക പുളിപ്പിച്ചിട്ട് നമ്മൾ സാധാരണ ചുവട്ടിലൊഴിച്ച് കൊടുക്കാറുണ്ട്. ഇത് നമ്മൾ ഇതിൽ തളിച്ചു കൊടുത്തു. നല്ല രീതിയിൽ തന്നെ തളിച്ചു കൊടുത്തതിന് ശേഷമാണ് നമുക്ക് നന്നായിട്ട് പൂക്കൾ വന്നു തുടങ്ങിയത്. അത് മാത്രമേ ചെയ്തുള്ളൂ, അല്ലാതെ പടവലത്തിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒന്നും ചെയ്തില്ല. അല്ലാതെ മേൽവെള്ളമായിട്ട് നമ്മൾ ചാണകപ്പൊടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇടയ്ക്ക് ചുവട്ടിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും, അതുപോലെ വേപ്പിൻ പിണ്ണാക്കിൻ്റെ നമ്മൾ ഈ മിശ്രിതം അതിൻ്റെ ചുവട്ടിലൊഴിച്ച് കൊടുത്താലും മതി. അപ്പം നമ്മൾ തളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് തളിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ, 2 പിടി കടല പിണ്ണാക്ക് എടുത്തിട്ട് നമ്മളുടെ ഏകദേശം 1.5 കപ്പ് വരുന്ന കഞ്ഞി വെള്ളത്തിനകത്തോട്ട് കുതിർത്തിട്ടു. 2 ദിവസമേ കുതിർത്തിട്ടുള്ളൂ. അതിനുശേഷം 3-ാമത്തെ ദിവസം പച്ച ചാണകം കൂടെ അതിനകത്ത് കലക്കിയിട്ട് നമ്മൾ നേരിട്ട് തളിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. അതിനകത്ത് 3 ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് ഡൈലൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തളിച്ചു കൊടുത്തത്. ഇങ്ങനെ ഒരു 2 പ്രാവശ്യമേ നമ്മൾ തളിച്ചു കൊടുത്തുള്ളൂ. അപ്പോഴത്തേനും നിറച്ച് പൂക്കളൊക്കെ വന്നു തുടങ്ങി. ഇനിയും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്.
ഏകദേശം ഒരു ആഴ്ചയിലാഴ്ച നമ്മൾ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കായ്ഫലം ലഭിക്കും. ഇത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അതുപോലെ ഇതിനകത്ത് മെയിനായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് പച്ച കളറിലെ ഒരു പുഴു. ആ പുഴുവിനെ നമ്മൾ വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുമ്പോൾ ഇതിലുള്ളതിനെ എടുത്ത് നശിപ്പിച്ച് കളയുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ പച്ച പുഴുവിനെ നമ്മൾ എടുത്ത് നശിപ്പിച്ച് തന്നെ കളയണം. എങ്കിലേ അത് നല്ല രീതിയിൽ നമുക്കതിനെ ആ കീടത്തിൽ നിന്ന് നമ്മുടെ പടവലത്തെ സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെ അതിൻ്റെ ഇലയെല്ലാം അത് തിന്നും. അതുപോലെ തന്നെ കായീച്ച ഉണ്ടെന്ന് പറയും പടവലത്തെ. പക്ഷെ നമുക്ക് ഈ പ്രാവശ്യം എന്തായാലും കായീച്ചയുടെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കായീച്ച കെണി നമ്മൾ വെക്കാറുണ്ട്, ഫെറോമൺ കെണി. ഇതിനെ നമ്മൾ വെച്ചിട്ടില്ല, ഇതുവരെ കായീച്ചയുടെ ആക്രമണം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ വളം ഏകദേശം ആഴ്ചയിലാഴ്ചയിൽ നമ്മൾ എന്ത് തന്നെ വളമാണേലും ഇതിൻ്റെ ചുവട്ടിലൊന്ന് ഇട്ട് കൊടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്താണ് നമ്മൾ പടവലം നട്ടിട്ടുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനം നിലത്ത് തന്നെ പടവലം വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വേരുകളെല്ലാം നന്നായിട്ട് ഓടി നല്ല രീതിയിൽ പന്തലിച്ച് വരും. പിന്നെ പന്തലിലോട്ട് കയറുന്ന വള്ളിയിൽ ഇടയ്ക്കൂന്ന് ശാഖകൾ നമ്മുടെ ചെടിയുടെ മൂട്ടിൽ നിന്ന് തന്നെ ശാഖകൾ പൊട്ടി വരുവാണെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് കളയണം. അങ്ങനെ ഉണ്ടെങ്കിൽ ചെടിക്ക് നല്ല ആരോഗ്യം വരാതെ ഇരിക്കുകയും അതുപോലെ തന്നെ കായ്ഫലം കുറയുമെന്നും പഴയ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളുടെ ചെടിയിൽ അങ്ങനെ വന്നില്ല. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ബ്രാഞ്ചസ് ഇടയ്ക്കൊന്ന് വരുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക. പിന്നെ പന്തലിച്ച് പടരാനായിട്ട് ഒറ്റ ഒരു ഇതായിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ നമുക്കതിനെ പന്തലിച്ച് ബ്രാഞ്ചസ് വരാനായിട്ട് നമ്മൾ അതിൻ്റെ അറ്റം കട്ട് ചെയ്ത് വിടുവാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ബ്രാഞ്ചുകൾ പൊട്ടി ഒരുപാടങ്ങ് പന്തലിക്കുന്നതിന് സഹായിക്കും. നമുക്കിത് ഇതിൻ്റെ വിളവെടുക്കാം. തോരൻ വെക്കാവുന്നതിന് വളരെ നല്ലതാണിത്. ബേബി പടവലം കണ്ടോ, പല ആളുകൾക്ക് ഇതിൻ്റെ മണം ഇഷ്ടമല്ലായിരുന്നു. എനിക്കിതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് പിഞ്ചില തന്നെ എടുത്ത് നമ്മളിതിനെ അരിഞ്ഞ് തോരൻ വെക്കുവാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റാണ്. ഉള്ളി ഇച്ചിരി കൂടുതലിട്ടിട്ട് കണ്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും നമ്മളുടെ അടുക്കള തോട്ടത്തിൽ പരീക്ഷിക്കാവുന്നതാണ്. അപ്പം നമ്മളുടെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.